നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇത് ബുൾഡോസറുടെ കാലമാണെന്ന് തോന്നുന്നു. യു പി ആയിരുന്നു ആദ്യം ബുൾഡോസറുമായി രംഗത്തെത്തിയ ഒരു സംസ്ഥാനം. പിന്നീട് ആസാം, മധ്യപ്രദേശും കഴിഞ്ഞിപ്പോൾ ദക്ഷിണേന്ത്യയിലെ കർണാടകത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ കർണാടകയിലെ ഉഡുപ്പി മുനിസിപ്പൽ കൗൺസിൽ, അവിടെ ഉഡുപ്പി SDPI ജില്ലാ പ്രസിഡന്റിന്റെ അനധികൃത ഹോട്ടൽ ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് കർണാടകത്തിൽ ബുൾഡോസർ യുഗത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് മുന്നറിയിപ്പ് 2018 ഈ മുനിസിപ്പൽ കൗൺസിൽ ഈ ഇതിന്റെ ഈ ഓണർമാർക്ക്, അതായത് ഹോട്ടലിന്റെ ഓണർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നോട്ടീസ് നൽകിയിരുന്നതാണ്. SDPI ഉഡുപ്പി ജില്ലാ പ്രസിഡന്റ് നസീർ അഹമ്മദിനാണ് നോട്ടീസ് നൽകിയത്, ഈ കെട്ടിടം പൊളിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങുകയായിരുന്നു. ആ സ്റ്റേ തീരുന്ന ദിവസം ഇന്നലെയായിരുന്നു. സ്റ്റേ തീർന്നതിന് തൊട്ടു പിന്നാലെയാണ് ബുൾഡോസറുകൾ എത്തി ഈ കെട്ടിടം ഇടിച്ച് നിരത്തിയത്. ഇത് അനധികൃതമായ ഒരു കെട്ടിടമായിരുന്നു, ഇതിന് യാതൊരുവിധ ലൈസൻസും ഉണ്ടായിരുന്നില്ല, ഹോട്ടൽ ബിസിനസ്സായിരുന്നു. ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മസ്ജിദ് റോഡിലുള്ള ഒരു മസ്ജിദിന്റെ കെട്ടിടത്തിലാണ് ഈ SDPI നേതാവ് സാറ ഫാമിലി റെസ്റ്റോറന്റ് എന്ന് പറയുന്നൊരു ഹോട്ടൽ നടത്തി വന്നിരുന്നത്. ഇതിന് ബിൽഡിംഗ് ലൈസൻസോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മുനിസിപ്പൽ കമ്മീഷണർ ഉദയ് ഷെട്ടി പറയുകയും ചെയ്തു. ജാമിയ മസ്ജിദിന്റെ 250 ചതുരശ്ര അടി സ്ഥലത്ത് ആദ്യം ഒരു സ്ക്രാപ്പ് ഷോപ്പാണ് ഇവർ നടത്തിയിരുന്നത്. പിന്നീട് മുനിസിപ്പൽ കൗൺസിലിന്റെ ഒന്നും അനുമതിയില്ലാതെ അതായത് 1800 സ്ക്വയർ ഫീറ്റിലേക്ക് ഇതിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും ഇവിടെ ഹോട്ടൽ ആരംഭിക്കുകയുമായിരുന്നു. ഇത് 2018 തന്നെ മുന്നറിയിപ്പ് നൽകിയാണ്. ആ മുന്നറിയിപ്പിന്റെ സ്റ്റേ തീരുന്ന ഇന്നലെ തന്നെ അത് പൊളിച്ചു കളയുകയും ചെയ്തു. പക്ഷേ SDPIയുടെ നേതാക്കൾ പറയുന്നത്, SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ അഹമ്മദ് പറയുന്നത്, തങ്ങൾ ഹിജാബിനെതിരെ സമരം ചെയ്തുകൊണ്ട് സർക്കാർ പ്രതികാര നടപടിയാണ് എടുക്കുന്നത്. കാരണം ഉടുപ്പിയിലാണ്, നമുക്കറിയാം കർണാടകത്തിൽ ഉടുപ്പിയിലാണ് ഹിജാബ് സമരം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉയർന്നു വന്നത്. ഉടുപ്പിയിലെ ഒരു കോളേജിൽ 6 വിദ്യാർത്ഥികളാണ് ആദ്യം സമരം തുടങ്ങി, അതായത് ഇന്ത്യയിൽ പലയിടത്തും വ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഹിജാബ് സമരത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഹിജാബ് സമരത്തിന് തിരി കൊളുത്തി SDPIക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് SDPIയുടെ ഉടുപ്പി ജില്ലാ പ്രസിഡന്റിന്റെ അനധികൃത ഹോട്ടൽ തന്നെ കർണാടക സർക്കാർ ഇടിച്ച് നിരത്തിയിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അനധികൃത കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സ്ഥലത്ത് സ്ഥിതിഗതികൾ സംഘർഷഭരിതമാകാൻ സാധ്യതയുള്ളതിനാൽ വൻ പോലീസ് സന്നാഹത്തിന് നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നു. വിന്യസിച്ചതിന് ശേഷമായിരുന്നു നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.